നമസ്കാരം, ഞാൻ ദീപ രാജേഷ്, സർട്ടിഫൈഡ് യോഗ ട്രെയിനർ ആൻഡ് ഹെൽത്ത് കോച്ച്. ഇന്ന് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ക്രിയയാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ പേരാണ് ജൽനീതി. ജൽനീതി എന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ട് നമ്മൾ നമ്മുടെ മൂക്കിൻ്റെ ഇവിടെ ക്ലിയർ ക്ലെൻസ് ചെയ്യുകയാണ്. അതുപോലെ ഇൻറ്റേർണൽ ക്ലെൻസിങ്ങിനും ENT സംബന്ധമായ എല്ലാ അസുഖങ്ങളും മാറിക്കിട്ടാനും ചിലരുടെ ശരീരത്തെ എപ്പോഴും കഫത്തിൻ്റെ ഒരു പ്രഭാവം കൂടാറുണ്ട്. അപ്പം രാവിലെ ഉണർന്നു കഴിയുമ്പോൾ ഒരു പനി ഒക്കെ ഒരു ഫീലിംഗ് ഉണ്ടാകാറുണ്ട്. മൂക്കൊലിപ്പൊക്കെ ഉണ്ടാകാറുണ്ട്. സൈനസിൻ്റെ പ്രശ്നം, മൈഗ്രൈൻ്റിൻ്റെ പ്രശ്നം, കാഴ്ചശക്തി കൂടാനായിട്ട് ഇതിനെല്ലാം വളരെയധികം സഹായിക്കുന്ന ക്രിയയാണ് ഇത്. ഇത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ജലനീതിയുടെ ഒരു പോട്ട് ഇങ്ങനെ ആയുർവേദിൻ്റെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടയിൽ വാങ്ങാൻ കിട്ടും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കിണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഞാൻ ചെറിയ ചൂട് ഇളം ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഉപ്പിട്ട് ഒരു കുറച്ച് ഒരു നുള്ളുപ്പിടുക, ഇട്ടിട്ട് അത് മിശ്രിതമാക്കിയിട്ട് ഇത് നമ്മൾ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ജലനീതി ചെയ്യുമ്പോൾ മൂക്കിനകത്ത് വെള്ളം ഒഴിക്കും, അത് കഴിയുമ്പോൾ അടുത്ത മൂക്കിൽ കൂടെ അത് പുറത്തുവരും. അപ്പോൾ നമുക്ക് വായിൽ കൂടെ ശ്വാസം ഇടുന്നത്, പെതുക്കെ വായിൽ കൂടെ ഇൻഹെയിലും എക്സ്ഹെയിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ കാണുക എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. നിങ്ങൾ ദിവസവും ഇത് ചെയ്ത് കഴിഞ്ഞാൽ ENT സംബന്ധമായ ഓരോ അസുഖങ്ങളും വരാറില്ല. അപ്പോൾ കാണുക, അപ്പോൾ പോട്ടിങ്ങനെ എടുത്തു, പിന്നെ പെതുക്കെ ഇച്ചിരി മുന്നോട്ടായിക്കാം, നിന്നുകൊണ്ട് ചെയ്യാം, അതല്ലെങ്കിൽ മുട്ടിൽ ഇരുന്നിട്ടും നിങ്ങൾ ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് മൂക്കിൽ വെള്ളം ഒഴിക്കുമ്പോൾ വായിൽ കൂടെ പെതുക്കെ ശ്വാസം ഇടുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഇരുന്നു, അത് കഴിഞ്ഞ് മൂക്കിൽ ഒഴിച്ചു, ഇങ്ങനെ വാ തുറക്കുക. ഇങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഈ മൂക്കിലെയാണ് ഒഴിച്ചത്. അപ്പോൾ ഈ മൂക്കിനെ അടച്ചിട്ട് ഒരു ടവൽ ഇങ്ങനെ വെക്കുക. എക്സസ് ആയിട്ടുള്ള വെള്ളം തടച്ച് കളയുക. അപ്പോൾ ഈ മൂക്ക് എൻ്റെ ക്ലിയറായി. അപ്പോൾ ഇനി അടുത്ത മൂക്കിൽ നമ്മൾ ഇതുപോലെ തന്നെ ഒഴിക്കുക, വായിൽ കൂടി ശ്വാസം വിടുക, ഇങ്ങനെ മുന്നോട്ടായുക. അത് കഴിഞ്ഞ് നമ്മൾ റൈറ്റിലൂടെ ചെയ്തത്. അപ്പോൾ ലെഫ്റ്റ് മൂക്കിനെ അടച്ചിട്ട് എക്സസ് ആയിട്ടുള്ള വെള്ളം പുറത്ത് കളയുക. ഇപ്പോൾ ഒരു ഹാങ്കി എപ്പോഴും ടൗല് അടുത്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഈ സൈഡ് നമ്മൾ ക്ലെൻസ് ചെയ്യാനായിട്ട് നമ്മൾ സൂര്യനാഡിയുടെ കപാൽഭാതി, ഇതിൻ്റെ പ്രത്യേക ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കപാൽഭാതി, നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ കൈയെ ഇങ്ങനെ വെച്ചു, അത് കഴിഞ്ഞിട്ട് കാരണം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ സൈഡിൽ വെള്ളം വെച്ചിട്ട് കൂടുതലാണ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എക്സ്ട്രാ വാട്ടർ കളഞ്ഞിട്ട് രണ്ട് മൂക്കിലും കൂടിയും എക്സ്ഹെയിൽ ചെയ്യാവുന്നതാണ് കപാൽഭാതി പ്രാണായം. ഇത് കഴിഞ്ഞ് എപ്പോഴും ഇത് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ സൂര്യപ്രകാശമുള്ളവരടുത്ത് ഇരിക്കുക, അത് കഴിഞ്ഞ് വെയിൽ കൊള്ളുക, കിടക്കാൻ പാടില്ല. അതുപോലെ തന്നെ നിന്നുകൊണ്ടുള്ള സൂര്യനമസ്കാരം, അങ്ങനെയുള്ള ആസനങ്ങൾ ചെയ്യുക. കുളിച്ച് കഴിഞ്ഞിട്ട് ഇത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് കുളിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. കിടക്കുക, ഉറങ്ങുക ഇതൊന്നും ചെയ്യരുത്. അറ്റ്ലീസ്റ്റ് 2-3 മണിക്കൂറത്തേന് നിങ്ങൾ എന്നും ഇത് ചെയ്ത് കഴിഞ്ഞാൽ കാഴ്ചശക്തി കൂടുന്നതാണ്. അതുപോലെ മൂക്ക് ENT റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ രോഗങ്ങളും മാറിക്കിട്ടുന്നതാണ്. ഓ, ഇത് നിങ്ങൾക്ക് അവിടെ വാങ്ങാൻ കിട്ടുന്നതാണ്. ഏതെങ്കിലും ആയുർവേദിക് ഷോപ്പിൽ ചോദിച്ചാൽ മതിയാകും. എപ്പോഴും ഇത് ചെയ്യുമ്പോഴും നിന്ന് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ മുട്ടിലിങ്ങനെ ഇരുന്ന് വജ്രാസനിൽ ഇരുന്ന് ചെയ്യുക.
നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരുടെ കൂടെ ഷെയർ ചെയ്യുക. പുതിയ പുതിയ വീഡിയോകളുമായിട്ട് ഞാൻ വരുന്നതാണ്. താങ്ക് യു, നന്ദി, നമസ്കാരം.